Hi, ellarkkum namaskaram. Njan Reshma, innathe video like ellarkkum swagatham. Innathe video njan ende experience aanu share cheyyane. Njan ee oru vitamin C serum kazhinja 7 dosinu mele aayittu use cheyyunnundu. Ennittu idu kaaranam ende skinnil endokka maattangal varuthi, idu guna undo kollavo kolathile. Kaaranam kore veru parnirunnu vitamin C nalla oru budgetil varunna oru vitamin C serathinte review aayittu varamo ennu. Adondu thanneyanu indinte review parayane. Enikku njan idu vaangikku 324 athra engandu rupayaanu aayathu. ആമസോണിൽ നോക്കുമ്പോൾ നല്ല ഓഫറിൽ ഇത് കിട്ടുന്നുണ്ട്. അന്ന് അങ്ങനത്തെ ലൈറ്റ്നിങ് ഡീലായിരുന്നു. സോ കുറച്ചും കൂടെ വില കുറഞ്ഞ് എനിക്ക് കിട്ടിയത്. സോ അത് വെച്ച് നോക്കുമ്പം ഇത് 30 ml ഉണ്ട്. അപ്പം ഒരുപാട് കോസ്റ്റ്ലി അല്ല. അപ്പം ഇതിലിവർ ക്ലെയിം ചെയ്യുന്നുണ്ട് നമുക്ക് 3 ദിവസം കൊണ്ട് നമ്മുടെ മുഖത്തെ പാട് നന്നായിട്ട് കുറയും കുറയുന്ന പരസ്യത്തിലൊക്കെ ഇഷ്ടംമാതിരി കണ്ടു. അതും കൂടെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, കൊള്ളാവെങ്കിൽ കണ്ടിന്യൂ ചെയ്യാമല്ലോ, അങ്ങനെയുള്ള രീതിയിൽ വാങ്ങിയതാണ്. എന്നിട്ട് എൻ്റെ 7 ദിവസത്തിൽ എൻ്റെ സ്കിന്നിൽ വന്ന വ്യത്യാസമാണ് കാണിക്കുന്നത്. അതിന് മുന്നേ ഞാനിതെങ്ങനെയാണ് യൂസ് ചെയ്തത് അതിൻ്റെ കാര്യങ്ങൾ പറയാം, പെട്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഒന്നേന്ന് തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ഈ പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞ് ഇത് തുറന്ന് ഇതൊരു ഡ്രോപ്പർ പോലാണ്, ഗ്ലാസ് ഡ്രോപ്പറാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡ്രോപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ പ്രൊഡക്റ്റ് കുറച്ച് എടുത്തിട്ട് ഞാൻ ചെവിയുടെ പുറകിലൊന്ന് അപ്ലൈ ചെയ്ത് വെച്ച് 8-24 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്ത് എങ്ങാനും ചൊറിച്ചിലോ ഇറിറ്റേഷനോ വരുന്നുണ്ടോ നോക്കി. അതിനാണ് പാച്ച് ടെസ്റ്റ് നമ്മൾ പറയുന്നത്. ചിലർ ചോദിച്ചു എന്താണ് പാച്ച് ടെസ്റ്റ് എന്ന്. ഇതിങ്ങനെ അലർജി വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ടെസ്റ്റാണ്. അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ചുമന്ന് ഇങ്ങനെ ചൊറിച്ചിലൊന്നും വന്നില്ല. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ സഡൻ റിയാക്ഷൻ ഒന്നും വരുന്നൊന്നുമില്ല. സോ ഇത് ഞാൻ ഫുള്ള് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് തീരുമാനിച്ചു. നമ്മൾ ഏത് നാച്ചുറൽ ആയാലും അല്ല വേറെ എന്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്തൊരു കാര്യത്തിലാണ് നമുക്ക് അലർജി ഉള്ളതെന്ന് അറിയാൻ പറ്റില്ല. സോ എന്ത് പുതുതായിട്ട് ഒന്ന് ട്രൈ ചെയ്താലും അത് നാച്ചുറലോ എന്തോ ആയിക്കോട്ടെ പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ രാത്രി തൊട്ട് ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഈ പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ്ങിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ രാത്രിയിലും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. കഴുത്തിലും മുഖത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് വിറ്റാമിൻ സി സിറം ആയതുകൊണ്ട് എനിക്ക് വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് സ്കിന്ന് നല്ല സെൻസിറ്റീവാണ് എൻ്റേത്. അപ്പോൾ ചിലപ്പം ഈ റെഡ്നെസ് ഒക്കെ ചൂട് കയറുന്ന പോലെയൊക്കെ വരാറുണ്ട്. എന്താ പറയുക, ബേണിങ് സെൻസേഷൻ വരാറുണ്ട് എനിക്ക്. സോ അതുകൊണ്ട് ഞാൻ രാവിലെ ഒന്നും ഇത് യൂസ് ചെയ്തില്ല, രാത്രി മാത്രമാണ് യൂസ് ചെയ്തത്. അപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്നത് 3 ദിവസം കൊണ്ട് പാടുകൾ മാറ്റും എന്നാണ്. അപ്പോൾ ഞാൻ ഒരു നേരം യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ 6 ദിവസം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ ചോദിക്കും 1 ആഴ്ച യൂസ് ചെയ്തിട്ട് റിവ്യൂ പറയാമെന്ന്. അതുകൊണ്ടാണ് 7 ദിവസത്തിന് ശേഷം ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. അപ്പോൾ ഞാനിതെങ്ങനെ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നായിട്ട് ഫേസ് വാഷൊക്കെ അപ്ലൈ ചെയ്ത് ടോണിങ്ങും മോയ്സ്ചറൈസിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനലി ദാ ഈ സിറം കുറച്ച് മാത്രം ഒരു 2-3 ഡ്രോപ്പ് മാത്രം എടുത്ത് കയ്യിലിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്യുക ചെയ്തേ. കാരണം ഒരുപാടായാലും ചിലപ്പോൾ കുരുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ സ്കിന്നിന് നല്ല പെട്ടെന്ന് കുരുക്കൾ വരുന്ന ചർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് ഓവറായിട്ട് യൂസ് ചെയ്താലും ഇങ്ങനെ പിമ്പിൾസ് വരണ്ടെന്ന് കരുതിയിട്ട് ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഫസ്റ്റ് ഡേയിൽ ഞാൻ അപ്ലൈ ചെയ്തത്. എന്നിട്ട് നോക്കാനാണ്, എങ്ങാണോ കുളമാവുകയാണെങ്കിൽ നിർത്തണമല്ലോ. സോ അങ്ങനെയാണ് ഞാൻ ചെയ്തേ. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും എനിക്ക് കുരുക്കളൊന്നും പുതിയതായിട്ട് വന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നോക്കി രാത്രി തൊട്ട് കുറച്ചും കൂടെ എമൗണ്ട് കൂട്ടി അപ്ലൈ ചെയ്യാം, നന്നായിട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നീട് അങ്ങോട്ട് സെയിം ക്വാണ്ടിറ്റി ആണ് എല്ലാ ദിവസവും ഞാൻ അപ്ലൈ ചെയ്തത്. സോ എല്ലാ ദിവസവും രാത്രിയിൽ മാത്രമാണ് യൂസ് ചെയ്തത്. അത് ഞാൻ പ്രത്യേകം പറയാണ്, പാക്കേജിങ്ങിൽ 2 നേരവും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ രാത്രി മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആദ്യത്തെ ദിവസം തൊട്ട് 7-ാമത്തെ ദിവസം വരെ എൻ്റെ സ്കിന്നിൽ വന്ന ചേഞ്ചസ് വേഗം ഒന്ന് കാണാം.
ഇതാണ് എൻ്റെ സ്കിന്നിൽ വന്ന ചേഞ്ചസ്. എനിക്ക് പറയാനുള്ളത് ഇത് കാരണം എനിക്ക് സ്പെഷ്യലായിട്ട് ഇങ്ങനെ കുരുക്കൾ വരുമോ ചൊറിച്ചിലോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും വന്നില്ല. എനിക്കിതിൽ അലർജീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പാടുകൾ മാറിയോ എന്നുള്ളത്, ഇതിൽ പറയുന്ന പോലെ 3 ദിവസം കൊണ്ട് എനിക്ക് പാടുകൾ കുറഞ്ഞിട്ടില്ല. അത് ഞാൻ 2 നേരം വീതം ഒന്നും യൂസ് ചെയ്തിട്ടില്ല, 1 നേരമാണ് എല്ലാ ദിവസവും യൂസ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഈ 3 ദിവസത്തിൽ ഭയങ്കര എക്സ്ട്രീമായിട്ട് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഫെയ്ഡ് ആവുന്നുണ്ട്, പക്ഷെ എന്നാലും വളരെ മൈന്യൂട്ട്, നമ്മൾ അടുത്ത് നോക്കുന്നവർക്കേ മനസ്സിലാവുള്ളൂ കുറച്ചൊക്കെ വ്യത്യാസം വന്നുള്ളൂ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കിടന്നു തുടങ്ങുന്നത്. പെട്ടെന്ന് കയറി കിടന്നിട്ടുണ്ടെങ്കിൽ ഉള്ളതെല്ലാം ഈ തലയിണയിലൊക്കെ പറ്റി പോവില്ലേ, അതുകൊണ്ട് കുറച്ച് ഇരുന്നിട്ടൊക്കെയാണ് കിടന്നത്. പിന്നീട് എന്താ 6 ദിവസം ഒക്കെ കഴിഞ്ഞു, 7 ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഇവിടുത്തെ പാടുകളൊക്കെ ലൈറ്റായിട്ടൊന്ന് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. സോ അങ്ങനെ 7 ദിവസം കഴിഞ്ഞ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ പാടുകൾ ലൈറ്റായെന്ന് വെച്ചാൽ ലൈറ്റായി എന്ന് കരുതി. നല്ല രീതിയിൽ എക്സ്ട്രീമായിട്ട് മാറ്റം വന്നു പോലെ കണ്ടാൽ തന്നെ ഒരു ആഴ്ച ഒന്നും നല്ല മാറ്റം വന്നു എന്ന് വെച്ചാൽ അങ്ങനെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പാടുകളുണ്ട്, അത് കുറഞ്ഞു വരുന്നുണ്ട്, എക്സ്ട്രീം ചേഞ്ച് ഒന്നും പറയാനില്ല. പിന്നെ സ്കിന്നിൻ്റെ ടെക്സ്ചർ, അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? 5-6 ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് സ്കിന്നിൽ കുറച്ചൊരു സ്മൂത്ത്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മുഖമൊക്കെ കഴുകുമ്പോൾ ഉണ്ടല്ലോ ചെറിയൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സ്മൂതായ ഫീലിംഗ് തോന്നുന്നുണ്ട്. പിന്നുള്ളത് ഇത് പിന്നെയും വാങ്ങിക്കുമോ, റീബൈ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അധികം വിലയില്ല, വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ എന്നാലും അല്ല, പിന്നെ ഇങ്ങനെ പറയാം, നമ്മൾ നാച്ചുറലായിട്ട് എന്തെങ്കിലും റെമഡി ചെയ്യാണ് ഓക്കെ. അതുകൊണ്ട് കൂട്ടത്തിൽ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഒരു സമാധാനത്തിനും കുറച്ചൊരു ഫാസ്റ്റർ റിസൾട്ട് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിൽ യൂസ് ചെയ്യാം, അങ്ങനെ വേണം യൂസ് ചെയ്യാം. അല്ലാതെ ഇതിനെ മാത്രം ട്രസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ മുഖം ശരിയാവും എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. സോ അങ്ങനെയാണ്, അതാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താ ഉദ്ദേശിച്ചത്. അതല്ല, ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വിറ്റാമിൻ സി സിറപ്പിന് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കത്തില്ല എൻ്റെ ചോയ്സ് ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ ഏതെങ്കിലും വേറെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് റിവ്യൂ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.